ഹായ് ഗൈസ്, വാട്സാപ്പ്. ഇന്നത്തെ നമ്മളെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ റമദാൻ ഡയറ്റ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, സീറോ കാർബ്സ്, അല്ലാതെ തന്നെ നോർമലി വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം അതിൽ മാക്സിമം ലോ കാർബ്സ് ആയിരിക്കും അവരുടെ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം അധിക പേർക്കും അത് റീഗെയിൻ പെട്ടെന്ന് തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ റീഗെയിൻ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റീഗെയിൻ ചെയ്യുന്നതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ റീഗെയിൻ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഡയറ്റ് ഏത് രീതിയിലായിരിക്കണം, ഞാൻ ചെറിയൊരു ഡയറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ റമദാൻ ഡയറ്റിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം റിസൾട്ട് ഷെയർ ചെയ്യുക, ഈ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക, ആരൊക്കെ ചാലഞ്ച് എടുത്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങൾ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനാണ് കുറഞ്ഞത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്രാഷ് ഡയറ്റൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയും, അത് പെട്ടെന്ന് തന്നെ റീഗെയിനും ആവും. അപ്പോൾ റീഗെയിൻ ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അധിക പേരും അതിന് റീഗെയിൻ ആവാനുള്ള റീസൺസ്, ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന്. അതുപോലെ നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട് നമ്മളെ, അതായത് വെയ്റ്റ് ലോസ്, വെയ്റ്റ് ഗെയിന്, അതേപോലെ പി സി ഒഡി ഉള്ളവർക്ക്, തൈറോയ്ഡ് ഉള്ളവർക്ക്, ഡയബറ്റിസ്, അതേപോലെ കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഉള്ള ഓൺലൈൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയറ്റ് പ്ലാന്, വർക്കൗട്ട് പ്ലാൻ, നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന റിസൾട്ട് പക്ക ആയിരിക്കും, 100% റിസൾട്ട് ആയിരിക്കും. അല്ലാത്ത വശം ക്യാഷ് ബാക്ക് ആണ് നമ്മളെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം, വാട്സപ്പ് നമ്പർ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കാം, കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നാൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണ് ഞാൻ നമുക്ക് ആദ്യം നോക്കാം. റീസൺ, മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ മാത്രം വർക്കൗട്ട് ചെയ്യുക, ഡയറ്റ് നിർത്തി കഴിയുമ്പോൾ കൂടെ തന്നെ നിങ്ങൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുക. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യലാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഹോം വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവരുണ്ട് ജിമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോവുക, അതേപോലെ വാക്കിംഗ് ചെയ്യാൻ രാവിലെ ജോഗിങ് ഒക്കെ പോകുന്നവരുണ്ടാവും, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അല്ലാത്ത വശം നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഒരു ആക്ടിവിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ജിമ്മ് കൊണ്ട് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ വർക്കൗട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു വെയിറ്റ് ലോസോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, നമുക്ക് ആരോഗ്യപരമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഘടകം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വളരെ അധികം മോശമാണ് നമ്മളതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് വേറെ രീതിയിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വർക്കൗട്ട്. അതേപോലെ നമുക്ക് ബോൺ ഹെൽത്തിനും അതേപോലെ നമ്മൾ മെൻ്റൽ ഹെൽത്തിനും എല്ലാത്തിനും വർക്കൗട്ട് ചെയ്യുന്നത് വളരെയധികം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വർക്കൗട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡയറ്റ് നിർത്തുമ്പോൾ ഷുഗർ ഐറ്റംസ് നമ്മൾ കഴിക്കാൻ തുടങ്ങും. ഷുഗർ, ഓയില്, ജങ്ക് ഫുഡ്, ഈ ഒരു മൂന്ന് ഐറ്റം നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. വീക്കിലി വൺസ് ഒക്കെ നിങ്ങൾ കഴിക്കുക. അധിക പേരും ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർ വെയിറ്റ്, അതായത് റീഗെയിൻ ചെയ്യാൻ മെയിനായിട്ട് റീസൺ എന്ന് പറയുന്നത് ജങ്ക് ഫുഡും ഷുഗർ ഐറ്റംസ്, ചോക്ലേറ്റ്സ്, ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കുന്നതാണ്. അതേപോലെ ഓയിലി ഫുഡ്, ഒരുപാട് സ്പൈസും ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതാണ് മെയിൻ റീസൺ. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഫുഡുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വീക്കിലി വൺസൊക്കെ, ഒരു വീക്കിലി വൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൺഡേ ആണ് നമുക്ക് ഓഫ് ഡേ ആണെങ്കിൽ, സൺഡേയിൽ നിങ്ങൾ ഉച്ചക്കൊക്കെ പോയിട്ട് വളരെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കുക. ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഫുഡുകളൊന്നും ലൈഫ് ലോങ് ഒന്നും കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പം വീക്കിലി വൺസൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കുക, അതും ഓവറായിട്ട് കഴിക്കാതിരിക്കുക. ഇൻ കേസ് നിങ്ങൾ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത മീല് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ വർക്കൗട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു രണ്ട് റീസണാണ് മെയിനായിട്ട് നമ്മൾ റീഗെയിൻ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയും ഉണ്ടാവും. കാരണം നമ്മൾ ഡയറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ഡയറ്റ് നിർത്തുമ്പോൾ ഡയറ്റ് ചെയ്യുന്നില്ല, അപ്പം പിന്നെ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പട്ടിണി അടക്കലല്ല. ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ, മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയിട്ടുള്ളതായിരിക്കണം ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫാറ്റ് വേണം, കാർബ്സ്, ആവശ്യത്തിന് കാർബ്സ് വേണം, ആവശ്യത്തിന് പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, വെള്ളം വേണം, ഫൈബർ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ വേണം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യുക, അതിനും ഒരളവ് വെക്കാം. ഓക്കെ, അതേപോലെ ഇപ്പോൾ മധുരത്തിൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, നാച്ചുറൽ ഷുഗർ ആഡ് ചെയ്യുക ഫുഡിലൊക്കെ, അതേപോലെ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള. അപ്പോൾ ഒരു
എന്താ പറയുക, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പലരും കഴിക്കുന്നത് ചപ്പാത്തി ആയിട്ട് മാത്രം കഴിക്കുന്നുണ്ടാവും. ചപ്പാത്തി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചാറ് മാത്രം നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും കഴിക്കരുത്. ഇപ്പോൾ ചപ്പാത്തിയിൽ വെറും കാർബ്സാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ ഉണ്ടോ നോക്കണം, കാർബ്സ് ഉണ്ടോ നോക്കണം, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ടോ, അതേപോലെ ഫൈബർ ഫുഡ് ഫൈബർ അടങ്ങിയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രൗൺ ബ്രെഡ് വെച്ചോളൂ, രണ്ട് ബ്രൗൺ ബ്രെഡ്, അതിൻ്റെ കൂടെ നിങ്ങൾ ഫൈബർ അടങ്ങി കുറച്ച് അവക്കാഡോ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു എഗ്ഗ് ആഡ് ചെയ്യുക, വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക, അതൊരു സാൻഡ്വിച്ചായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അത് മാത്രമല്ല അതിൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അതായിരിക്കണം ഒരു ഒരു മീല് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോളിൽ നിങ്ങൾക്ക് എത്താനും പറ്റും, ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും, വെയിറ്റ് ഒരിക്കലും റീഗെയിൻ ആവാനും പോകുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഓവർ ഈറ്റിങ് നിങ്ങൾ നിർബന്ധമായിട്ടും ഓവർ ഈറ്റിങ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള ഇപ്പം നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റും എന്ന് പറയുന്നത്, അപ്പോൾ ചിക്കനും ഒരളവിൽ കൂടുതൽ കഴിക്കുമ്പോൾ അത് എക്സസ് ഫാറ്റാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 200 ഗ്രാം കഴിക്കുന്നിടത്ത് 400 ഗ്രാം 500 ഗ്രാം ആയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ എക്സസ് ഫാറ്റായിട്ട് നിങ്ങളുടെ ബോഡിയിൽ കിടക്കും. അതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഈ സീറോ കാർബ്സ് നിന്ന് നമ്മൾ കാർബ്സ് കഴിക്കാൻ തുടങ്ങുമ്പോൾ റീഗെയിൻ ആവും. അപ്പോൾ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ കാർബ്സിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ മീൽസിൽ ഒരു ഒരേ ഒരു ടൈം മാത്രം നിങ്ങൾ കാർബ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അതും അളവിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. മാക്സിമം ഒരു 150 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം വരെ നിങ്ങൾ കഴിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും റീഗെയിൻ ആവാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഒരു എക്സാമ്പിൾ, ഒരു ചെറിയൊരു ഡയറ്റ് പ്ലാനുമായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞുതരാം. മോർണിംഗിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ചിയ സീഡ് വാട്ടർ കുടിക്കുക. അതിനുശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഓട്സ് കഴിക്കുക, അല്ലെങ്കിൽ ഓട്സ് എഗ്സ് കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ 2 eggs ഓംലെറ്റ് ആക്കിയിട്ട് രാവിലെ കഴിക്കുക. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബ്രൗൺ ബ്രെഡ് ഓംലെറ്റ് അതിൻ്റെ കൂടെ അവക്കാഡോ സ്ലൈസ് ആയിട്ട് വെക്കുക, വെജിറ്റബിൾസ് ഇതെല്ലാം കൂടി സാൻഡ്വിച്ച് ആയിട്ട് നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ മിഡിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ലോ കലോറി ഫ്രൂട്ട്സ് നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. വാട്ടർമെലൻ അല്ലെങ്കിൽ ഷമാമ്, ഗ്രീൻ ആപ്പിൾ, ഓറഞ്ച്, അങ്ങനെ എന്തെങ്കിലും ലോ കലോറി ഫ്രൂട്ട്സ്, പപ്പായ ഫ്രൂട്ട്സ് നിങ്ങൾ ആഡ് ചെയ്യുക ഒരു സ്നാക്കായിട്ട് കഴിക്കുക. ലഞ്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ റൈസ് കഴിക്കുന്നവരാണ് ഞാൻ പറഞ്ഞ മാതിരി റൈസോ ചപ്പാത്തിയോ അല്ലെങ്കിൽ രാഗി. ഇപ്പോൾ ഈ റൈസ് എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ബ്രൗൺ റൈസ് എല്ലാവർക്കും പൊതുവായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡാണ് ബ്രൗൺ റൈസ്. ഇപ്പോൾ ഏതൊരു പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്നതാണ് ബ്രൗൺ റൈസ്. ഒരു 100 ഗ്രാം 150 ഗ്രാം നിങ്ങൾ എടുക്കുക. അതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ചിക്കൻ, ഫിഷ്, എഗ്ഗ്, ചന, ചെറുപയർ, ഇങ്ങനത്തെ ഫുഡുകൾ നിങ്ങൾ ഒരു 100-150 ഗ്രാം ആഡ് ചെയ്യുക. അപ്പോൾ ചിക്കന് പീസിയോട്ടുള്ളവർ നിങ്ങൾ ചിക്കൻ കഴിക്കാതിരിക്കുക. അതേപോലെ ഇങ്ങനെ ഈ പൈൽസിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നോൺ വെജ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വെജിറ്റേറിയൻ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഈ ചന, ചെറുപയറൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഫൈബർ കണ്ടൻറ്റ് നമുക്ക് വേണം, ഇല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ വരും. ഇപ്പോൾ ഈ ബ്രൊക്കോളി, ബീൻസ്, ഇങ്ങനത്തെ വെജിറ്റബിൾസ് നിങ്ങൾ ആഡ് ചെയ്യുക. അതേപോലെ കുക്കുമ്പർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ടൊമാറ്റോ, ഒനിയൻ, ഇങ്ങനത്തെ ഫുഡുകൾ നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഉച്ചക്ക് നിങ്ങൾ ആ ഒരു പോഷൻ നിങ്ങൾ കഴിക്കുക. അതുപോലെ ഈവനിങ്ങിൽ ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 almonds, സോക്കഡ് ആൽമണ്ട്സ്, രണ്ട് വാൾനട്ട്സ് ഹെൽത്തി ഫാറ്റായിട്ട്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു പീസ് സ്വീറ്റ് പൊട്ടാറ്റോ ആഡ് ചെയ്യാൻ പറ്റും. അത് അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 eggs ഓംലെറ്റ് കൂടെ എഗെയിൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ടീ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്നാക്കായിട്ട്, ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് സലാഡ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഈവനിങ്ങിൽ. നൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാർബ്സ് പക്കാ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പായിരിക്കാം നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്, ഫുഡ് കഴിക്കേണ്ടത് 3 മണിക്കൂർ മുമ്പ്. അപ്പോൾ 3 മണിക്കൂർ മുമ്പ് നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് പറയുന്നത്, ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ വെജിറ്റബിൾ സലാഡ് ആഡ് ചെയ്തിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ഈ ചിക്കന് നിങ്ങൾ ഒലിവ് ഓയിൽ എന്തെങ്കിലും ഇതാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് ചിക്കൻ സലാഡുണ്ട്, അല്ലെങ്കിൽ ഈ ടൂണ സലാഡുണ്ട്, അല്ലെങ്കിൽ ചന സലാഡ്, ചന അതിൻ്റെ കൂടെ ബോയിൽ ചെയ്തിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്സ് തന്നെ ഒരു 2 eggs ഓംലെറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പായിരിക്കുക നിങ്ങളെ ഫുഡ്, അവസാനത്തെ ഫുഡ് എന്ന് പറയുന്നത്. അതേപോലെ വെള്ളവും മസ്റ്റായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കുക. അപ്പോൾ ഒരു 20 kilo ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 1 liter വെള്ളം വെച്ച് കണക്കാക്കിയിട്ട് അങ്ങനെ നിങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ 25 kilo ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 1 liter വെച്ച് കണക്കാക്കിയിട്ട് അങ്ങനെ കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളെ ഒരു ഫുഡിൻ്റെ രീതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ടിനൊരു ടൈം കണ്ടെത്തുക. ഒന്നില്ലെങ്കിൽ ഈവനിങ് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഫുഡ് കഴിക്കാണ്ട് നിങ്ങൾ കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുക, വർക്കൗട്ട് ചെയ്യേണ്ട, ഫുഡ് കഴിച്ചിട്ട് വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ. ഫുഡ് കഴിക്കാതെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട്
നിങ്ങൾക്ക് കാർഡിയോ എക്സസൈസുകൾ ചെയ്യാം, പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വാക്കിംഗ് ഒക്കെ ചെയ്യാം. എം ടി സ്റ്റോമക്കിൽ നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്. അതേപോലെ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വൺ അവർ കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫുഡ് കഴിക്കുക. ഒരു വൺ അവറിനുള്ളിൽ നിങ്ങൾ ഫുഡ് കഴിച്ചിരിക്കുക. ഫുഡ് മസ്റ്റായി കഴിച്ചിരിക്കണം. ബിഫോറും ആഫ്റ്ററും ഫുഡ് മസ്റ്റായി കഴിച്ചിരിക്കണം. നമുക്ക് മസിൽ റിക്കവറി വേണമെന്നുണ്ടെങ്കിൽ, മസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഗ്രോത്ത് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് മസ്റ്റായി കഴിച്ചിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും റീഗെയിൻ ആകാൻ പോകുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക, കോച്ച് ഫീ എന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അല്ലാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റിസൾട്ടൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ.